എന്നും ത്രികോണ പ്രണയകഥകൾ ബോളിവുഡിന് ഹരമാണ്. പല സിനിമകളും ഈ ജോണറിൽ പുറത്തു വന്നിട്ടുണ്ട്. അന്താസ്, സംഘം, സാജൻ, സാഗർ മുതലായവ. ബോളിവുഡിനെ വെല്ലുന്നൊരു ത്രികോണ പ്രണയം ഇന്ത്യൻ ക്രിക്കറ്റിലും സംഭവിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ രണ്ട് സൂപ്പർ കളിക്കാർ തന്നെയാണ് ഓപ്പണർ മുരളി വിജയും വിക്കറ്റ് കീപ്പറും പിഞ്ച് ഹിറ്ററുമായ ദിനേശ് കാർത്തിക്കും. രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അതെ, ആയിരുന്നു. ഇപ്പോൾ ആ സൗഹൃദത്തിന് മങ്ങലേറ്റിരിക്കുന്നു. കാരണം കാർത്തിക്കിൻ്റെ അന്നത്തെ ഭാര്യ നികിതയും മുരളി വിജയും തമ്മിലുള്ള പ്രേമബന്ധം തന്നെ. അത് അവസാനിച്ചത് അവരുടെ വിവാഹമോചനത്തിലും. ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഇന്ത്യൻ ടീമിൽ നടക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക്. ദിനേശ് കാർത്തിക്കും നികിതയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ഇരുവരുടെ അച്ഛന്മാരും ഉറ്റ ചങ്ങാതിമാർ തന്നെ. മക്കളുടെ പ്രേമബന്ധം അറിഞ്ഞതോടെ അവർ ഇരുവരുടെയും വിവാഹം തീരുമാനിക്കുന്നു. ദിനേശിനെ സംബന്ധിച്ച് വല്ലാത്ത നേരത്തെ തന്നെയായിപ്പോയി വിവാഹം. വെറും ഒരു 21-കാരൻ. അങ്ങനെ വിവാഹം ഗംഭീരമായി തന്നെ നടന്നു. 5 വർഷം കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി തന്നെ നടന്നുപോയി. ഒരു കർണാടക തമിഴ്നാട് മത്സരം നടക്കുന്നത് വരെ. വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ ദിനേശും മുരളിയും ഉറ്റ ചങ്ങാതിമാരാകുന്നു. പക്ഷേ തൻ്റെ ഭാര്യയോടുള്ള മുരളിയുടെ ചങ്ങാത്തം കൂടി വന്നത് ദിനേശ് കാർത്തിക്കിന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അധികം നീണ്ടു നിന്നില്ല. നികിത തന്നെ കുറ്റസമ്മതം നടത്തി. വളരെ രമ്യമായി തന്നെ ദിനേശ് കാർത്തിക് ഇത് പരിഹരിച്ചു. അതുകൊണ്ടധികം മാധ്യമ ശ്രദ്ധ കിട്ടിയതുമില്ല. നികിതയിൽ നിന്നും കാർത്തിക് വിവാഹമോചിതനായി. വിഷമമൊന്നു മാത്രമേ കാർത്തിക്കിനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നികിത ഗർഭിണിയായിരുന്നു. മുരളി വിജയും നികിതയും തമ്മിലുള്ള വിവാഹം നടന്നു. പിന്നീട് 2 കുട്ടികൾ കൂടി നികിതയ്ക്കുണ്ടായി. ഒട്ടും വൈകിയില്ല, ദിനേശ് കാർത്തിക്കും പ്രശസ്ത സ്ക്വാഷ് പ്ലെയർ ദീപിക പള്ളിക്കലുമായി അടുപ്പത്തിലാകുന്നു. ദീപികയ്ക്ക് ആദ്യമൊന്നും ക്രിക്കറ്റ് കളിക്കാരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ക്രിക്കറ്റിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന അമിത പ്രാധാന്യം തന്നെ. പിന്നീട് ദിനേശ് കാർത്തിക്കുമായി സൗഹൃദം തുടങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം മാറിയത്. 2015 ആഗസ്റ്റിൽ ഇരുവരും വിവാഹിതരാകുന്നു. മുരളി വിജയും ദിനേശ് കാർത്തിക്കും അവരുടെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം 1 തവണ രണ്ടുപേരും ഒരു ടീമിൽ കളിച്ചു. 2018 ഇംഗ്ലണ്ട് ടൂറിൽ. ഇരുവരും പരസ്പരം നോക്കുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമ ശ്രദ്ധ മുഴുവൻ. ആദ്യമൊന്നും രണ്ടുപേരും തമ്മിൽ നോക്കിയതേ ഇല്ല. പിന്നെ കണ്ടത് ദിനേശ് കാർത്തിക്കിൻ്റെ ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചാണ്. അനുമോദിക്കാൻ എല്ലാവരും എത്തി. ഇടയിലൂടെ ദിനേശിൻ്റെ തോളത്തൊരു തട്ട്. അതെ, മുരളി വിജയ് തന്നെ. എന്തായാലും ഇരുവരുടെയും സൗഹൃദം വീണ്ടും തളിർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.